ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡെർബി കൊൽക്കത്തൻ ഡെർബി അത് ഉപേക്ഷിച്ചുകൊണ്ട് മോഹൻ ബഗാൻ തന്റെ എതിരാളികളെ ഒറ്റക്കാക്കിക്കൊണ്ട് ഐ എസ് എല്ലിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ തോൽവി സമ്മതിക്കാൻ ഈസ്റ്റ് ബംഗാൾ തയ്യാറായിരുന്നില്ല. അവർ പുതിയ സ്പോൺസേഴ്സിനെയും നേടിക്കൊണ്ട് ഐ എസ് എല്ലിലേക്ക് പ്രവേശിക്കുന്നു. ഒരുപാട് പ്രതീക്ഷകളോടുകയാണ് ഐ എസ് എല്ലിലേക്ക് വന്നതെങ്കിൽ 5 മത്സരങ്ങൾ കഴിയുമ്പോൾ വളരെ നിരാശയോടുകയാണ് പോകുന്നത്. ഒരു ജയം പോലും കാണാനാകാതെ കൊമ്പന്മാരെ നേരിടാൻ അവർ വരികയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിലും ഇതുവരെ ജയം കാണാനാകാതെ അവരുടെ ആദ്യ വിജയം തേടിക്കൊണ്ട് ഈസ്റ്റ് ബംഗാളിനെ നേരിടാൻ പോകുന്നു. ഇരു ടീമുകൾക്കും ഇത് അഭിമാന പോരാട്ടമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഫാൻ ബേസ് ഉള്ള 2 ക്ലബുകൾ തമ്മിലുള്ള പോരാട്ടം. യെസ്, ഇറ്റ്സ് ഈസ്റ്റ് ബംഗാൾ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ്. എല്ലാവർക്കും സുഹേൽ ഡോൺ എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈസ്റ്റ് ബംഗാൾ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ ആദ്യ വിജയം തേടിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സും ഐ എസ് എല്ലിലെ ആദ്യ വിജയം തേടിക്കൊണ്ട് ഈസ്റ്റ് ബംഗാളും. ഇരു ടീമുകൾക്കും വളരെ സ്ട്രെങ്ത് ആയിട്ടുള്ള ബെഞ്ചാണ് ഉള്ളതെങ്കിലും ഗോളുകൾ വാങ്ങുന്നതിൽ ഇരു ടീമുകളും മോശമില്ലാത്ത ടീമുകളാണ്. ആദ്യം നമുക്ക് ഈസ്റ്റ് ബംഗാളിനെ തന്നെ എടുക്കാം. മലയാളി ആരാധകർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു മുഖം തന്നെയാണ് ജേവ്ദീത് മജുന്ദ. ATK വേണ്ടി 3rd സീസണിൽ തൻ്റെ ഗോൾ വല താഴ്ത്ത ഈ താരത്തെ ഒരിക്കലും മറക്കാനാവില്ല. കാരണം ഫൈനലിൽ ഹെൻബേർട്ട് എടുത്ത ആ ഒരു ഷോട്ട് തടുത്തിട്ടുള്ള താരം. അപ്പോൾ ഒരിക്കലും ഈ ഒരു താരത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്നാൽ ഡിഫെൻസിൽ വരുത്തുന്ന ഒരുപാട് പിഴവുകളാണ് ഈ ഒരു താരത്തിനെ നല്ല രീതിയിൽ പ്രസറൈസ്ഡ് ആക്കുന്നത്. കാരണം ഡിഫെൻസിൽ ഒരുപാട് കോമ്പാക്റ്റ് ആയിട്ട് നിൽക്കാത്തത് കൊണ്ട് തന്നെയാണ് അവർ ഇത്രയും ഗോളുകൾ കൺസീഡ് ചെയ്യുന്നത്. ഇനി ഫോർവേഡിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മികച്ച ഫോർവേഡ് ആണ് ഉള്ളത് ഐ എസ് എല്ലിൽ തന്നെ. ഗോൾ വേട്ടക്കാരുടെ പട്ടിക എടുത്ത് നോക്കുകയാണെങ്കിൽ ഉള്ള 2 താരങ്ങളും അവിടെ തന്നെയാണ്. JJ ലാൽ പ്ലക്ലൂവയും CK വിനീതും 2 താരങ്ങളും നല്ല രീതിയിൽ ഗോള് കൺവേർട്ട് ചെയ്യാനുള്ള കേപ്പബിൾ ആയിട്ടുള്ള താരങ്ങളാണ്. എന്നാൽ അവരുടെ ആ ഒരു കോമ്പിനേഷൻ വർക്കൗട്ട് ആവുന്നില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. എന്നാൽ അവരുടെ മിഡ്ഫീൽഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു താരം തന്നെയാണ് മഗാമ. ഈ ഒരു താരത്തെ എന്തുകൊണ്ടും വാച്ച് ഔട്ട് ചെയ്യേണ്ടതാണ്. ഡിഫൻസിനെയും സഹായിക്കുന്നു, അറ്റാക്കിനെയും നല്ല രീതിയിൽ സഹായിക്കുന്നു. കഴിഞ്ഞ മത്സരത്തിൽ 2 ഗോളുകൾ സ്കോർ ചെയ്തിട്ടുള്ള താരമാണ്. ഇനി അവരുടെ വിങ്ങേഴ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിലും മറക്കാൻ പറ്റാത്ത ഒരു മുഖം. ആദ്യ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകൾ തകർത്ത താരം മുഹമ്മദ് റഫീഖ്. ഈ ഒരു താരത്തെയും വാച്ച് ഔട്ട് ചെയ്യേണ്ടതാണ്. വിങ്ങിലൂടെ നല്ല രീതിയിൽ പന്ത് എടുത്തുകൊണ്ടുപോയി ക്രോസുകൾ നൽകാൻ കേപ്പബിൾ ആയിട്ടുള്ള താരം. ഹെഡിങ്ങിന്റെ കാര്യത്തിൽ പറയേണ്ട, JJ നല്ല രീതിയിൽ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ്. ഇനി അടുത്ത വിങ്ങിലേക്ക് പോകുമ്പോൾ പ്ലിങ്കിൻസ്റ്റൻ. ഈ ഒരു താരത്തെയും വാച്ച് ഔട്ട് ചെയ്യേണ്ടതാണ്. നല്ല രീതിയിൽ പന്തുകൾ ക്രോസുകൾ ഈ ഒരു താരം നൽകുന്നതിന് ഉപരി ലോങ് റേഞ്ച് ഷോട്ടുകൾ ഈ ഒരു താരം നല്ല രീതിയിൽ ഉതിർക്കുന്നുണ്ട്. ഗോൾ കീപ്പറിന്റെ ചെറിയ പിഴവുകൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പിലേക്ക് ഇദ്ദേഹം നല്ല രീതിയിൽ ഷോട്ടുകൾ ഉതിർക്കാനുള്ള ചാൻസുകളും ഉണ്ട്. ഇനി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ എടുത്ത് നോക്കാം. ഗോൾ കീപ്പർ അല്ലെങ്കിൽ ആൽബിനോ തോമസ് തന്നെയായിരിക്കും വരേണ്ടത്. കഴിഞ്ഞ ഒരു മത്സരത്തിൽ അത്രയും മികച്ച സേവുകളാണ് അദ്ദേഹം നടത്തിയത്. ഒരു പെനാൽറ്റി ഉൾപ്പെടെ അദ്ദേഹം നല്ല രീതിയിൽ ഗോളുകൾ സേവ് ചെയ്തു. എന്നാൽ ഡിഫൻസിലേക്ക് വരുമ്പോൾ ലാൽറുവ താരന്റെ പകരമായിക്കൊണ്ട് കോസ്റ്റൻ അമനൂസെ തന്നെ അദ്ദേഹത്തിന് സസ്പെൻഷൻ കഴിഞ്ഞ് വരുന്നതോടൊക്കെ ഡിഫൻസിൽ ആ ഒരു കോമ്പാക്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മുന്നേറ്റ നിരയിൽ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ഒരു മത്സരത്തിൽ ഹൂപ്പർ ഒരു സപ്പോർട്ടീവ് ഫോർവേഡിന്റെ രൂപത്തിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. മെയിൻ സ്ട്രൈക്കർ ആയിക്കൊണ്ട് മുറെ തന്നെയാണ് അറ്റാക്കിങ്ങിലേക്ക് വേണ്ടിയത്. അതുപോലെ തന്നെ ഫക്കുണ്ടോ പരേരയും അറ്റാക്കിങ്ങിൽ നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നുണ്ടായിരുന്നു. ഇനി ഈ ഒരു മത്സരത്തിലേക്ക് രാഹുലിന്റെ കാര്യമാണ് എടുത്തു പറയേണ്ടത്. വിങ്ങിൽ നല്ല രീതിയിൽ അറ്റാക്കുകൾ ഉതിർക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള താരം തന്നെയാണ്. ഇനി ഡിഫൻസീവ് മിഡ്ഫീൽഡിലേക്ക് വരുമ്പോഴാണ് വിസന്റെ കോമേഴ്സിന് പകരം മറ്റേതെങ്കിലും ഇന്ത്യൻ താരത്തെ പ്ലേസ് ചെയ്തുകൊണ്ടായിരിക്കാം കളിക്കാനുള്ളത്. ഒന്നില്ലെങ്കിൽ ജീക്സൺ സിംഗിനെ വിസന്റെ കോമേഴ്സിനെ വെച്ചുകൊണ്ട് ഒരു റീപ്ലേസ്മെന്റ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു മത്സരത്തിലേക്ക്. അപ്പൊ നമുക്ക് ലൈനപ്പ് എങ്ങനെയായിരിക്കും നോക്കാം. ആദ്യം ഗോൾ കീപ്പർ ആയിട്ട് ആൽബിനോ തോമസ്. ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. ചെറിയ നമ്മുടെ സസ്പെൻഷൻ കഴിഞ്ഞ് നമ്മുടെ കോസ്റ്റ ഡിഫൻസിലേക്ക് വരുമെന്നാണ്. അപ്പോൾ ബെക്കറെ കോനെ, കോസ്റ്റ, അതുപോലെ ജസൽ കാർണറും നിഷുകുമാറും. ഇനി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ വിങ്ങേഴ്സ് ആയിക്കൊണ്ട് രാഹുലും സത്യാസൻ സിംഗും. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് ഈ ഒരു മത്സരത്തിലേക്ക് സഹൽ അബ്ദുൽ സമദും അതുപോലെ തന്നെ ഫക്കുണ്ടോ പരേരയും. ഇനി അറ്റാക്കിങ്ങിലേക്ക് കടക്കുമ്പോൾ ജോർദാൻ മുറയും ഹൂപ്പറും. ഇങ്ങനെയാണ് എൻ്റെ ഒരു ലൈനപ്പ് പ്രിഡിക്ഷൻ. അപ്പോൾ ഈ ഒരു ലൈനപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും.
അപ്പൊ നമുക്ക് നാളെ കളിയുടെ റിവ്യൂമായി കാണാം. അപ്പൊ ടിൽ ദെൻ ഇറ്റ്സ് മീ സുഹേൽ സൈനിങ് ഓഫ്.